നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ അബ്ബാസിയൽ ഫ്ലാറ്റിനുള്ളിൽ തീപിടുന്നു മരിച്ച മലയാളികളുടെ ഭൗതിക ശരീരം നാട്ടിലേക്ക് കൊണ്ടുപോയി ഞായറാഴ്ച രാത്രി പത്തരയ്ക്കുള്ള എമിറേറ്റ്സ് വിമാനത്തിലായിരുന്നു കുവൈറ്റിൽ നിന്നുള്ള അന്ത്യയാത്ര അബ്ബാസിയ തീപിടുത്തത്തിൽ മരിച്ച നാലംഗ കുടുംബത്തിന്റെ ഭൗതിക ശരീരം ഇന്നലെ ഉച്ചയോടെ സബാഹ് ആശുപത്രി മോർച്ചറിക്ക് സമീപം പൊതുദർശനത്തിന് വെച്ചിരുന്നു അപകടത്തിൽ മരിച്ച മാത്യൂസ് വർഗീസ് മുളയ്ക്കൽ ഭാര്യ ലിനി മക്കളായ ഐറിൻ റേച്ചൽ ഐസക് മാത്യൂസ് മുളയ്ക്കൽ എന്നിവർക്ക് കുവൈറ്റിലെ നാനാ തുറകളിൽപ്പെട്ട നൂറുകണക്കിന് പേർ അന്തിമോപചാരം അർപ്പിച്ചു നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള എംബാമിംഗ് പൂർത്തിയാക്കിയ ശേഷമായിരുന്നു പൊതുദർശനം കുവൈറ്റ് മാർത്തോമാ പള്ളിയുടെ നേതൃത്വത്തിൽ മരണാനന്തര ശുശ്രൂഷകൾ നടന്നു സഹോദരി ഷീജ മാത്യുവിന്റെയും ലിനിയുടെയും സഹപ്രവർത്തകർ ബന്ധുക്കൾ സുഹൃത്തുക്കൾ ഉൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ അന്ത്യാഞ്ജലി നേരാൻ എത്തിയിരുന്നു രാത്രി പത്ത് മുപ്പതിനുള്ള എമിറേറ്റ്സ് വിമാനത്തിൽ പുലർച്ചെ നാട്ടിലെത്തിച്ച മൃതദേഹങ്ങൾ ബന്ധുക്കൾ ഏറ്റുവാങ്ങി തിരുവല്ല മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ സൂക്ഷിച്ച മൃതദേഹങ്ങൾ വ്യാഴാഴ്ച രാവിലെ പതിനൊന്നിന് തലവടി പടിഞ്ഞാറേക്കര മാർത്തോമാ പള്ളിയിൽ സംസ്കരിക്കും കുവൈറ്റിൽ നിന്നും മൃതദേഹം നാട്ടിലേക്ക് അയക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾക്ക് കെയർ ടീം സാമൂഹ്യ പ്രവർത്തകരായ ഷാഫി കൊല്ലം സമീർ കാസിം സലീം കൊമ്മേരി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് കുവൈറ്റിലെ പൊതുഗതാഗത സേവനങ്ങളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സുപ്രീം ട്രാഫിക് കമ്മിറ്റി ചർച്ച ചെയ്തു പബ്ലിക് ട്രാൻസ്പോർട്ട് കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഞായറാഴ്ച ചേർന്ന സുപ്രീം ട്രാഫിക് കൗൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്തത് കുവൈറ്റിനെ മേഖലയിലെ മുൻനിര സാമ്പത്തിക വാണിജ്യ കേന്ദ്രമാക്കി മാറ്റാനുള്ള കാഴ്ചപ്പാടിനനുസൃതമായി പൊതുഗതാഗത സേവനങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ടെന്നാണ് ട്രാഫിക് കമ്മിറ്റിയുടെ വിലയിരുത്തൽ സുപ്രീം ട്രാഫിക് കൗൺസിൽ സെക്രട്ടറിയും പബ്ലിക് ട്രാൻസ്പോർട്ട് കമ്മിറ്റി ചെയർമാനുമായ ബ്രിഗേഡിയർ സലേം അൽ അജിമി ഇത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് യോഗത്തിൽ അവതരിപ്പിച്ചു പൊതുഗതാഗതം മെച്ചപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത റോഡുകൾക്കും ഇന്റർസെക്ഷനുകൾക്കുമായി പ്രായോഗിക എഞ്ചിനീയറിംഗ് ആശയങ്ങൾ ട്രാഫിക് അവബോധം വളർത്തുന്നതിനായുള്ള നടപടികൾ നൂതന ആശയങ്ങൾ തുടങ്ങി എല്ലാ നിർദ്ദേശങ്ങളും പരിഗണിക്കുമെന്നും ഇതിനായി വിവിധ സർക്കാർ സ്വകാര്യ ഏജൻസികൾ തമ്മിൽ ഏകോപനം ശക്തിപ്പെടുത്തുമെന്നും യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ആഭ്യന്തര മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ലെഫ്റ്റനന്റ് ജനറൽ ഷെയ്ഖ് സാലിം അൽ നവാഫ് പറഞ്ഞു ആഭ്യന്തര മന്ത്രാലയ ആസ്ഥാനത്ത് നടന്ന യോഗത്തിൽ ട്രാഫിക് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട വിവിധ മന്ത്രാലയങ്ങളിലെയും ഏജൻസികളിലെയും ഉദ്യോഗസ്ഥർ പങ്കെടുത്തു ന്യൂസ് കുവൈറ്റ് വാർത്താ വിനിമയ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന മൂന്ന് ടി വി ചാനലുകളുടെ സംരക്ഷണം അവസാനിപ്പിക്കുന്നു ഔദ്യോഗിക ചാനലായ ഭാഗമായ അൽ ഖുറൈൻ അൽ അറബി മൂന്ന് ചാനലുകളുടെ സംപ്രേഷണമാണ് വാർത്താ വിതരണ മന്ത്രാലയം സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിലൂടെയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് സാറ്റലൈറ്റ് ട്രാൻസ്മിഷൻ അവസാനിപ്പിച്ചാലും ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി ഈ ചാനലുകളുടെ ഉള്ളടക്കം ലഭ്യമാകുമെന്നും അധികൃതർ വ്യക്തമാക്കി കുവൈ ടിവിയുടെ ഫിഫ്റ്റി വൺ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഈ ചാനലുകൾ തത്സമയം തുടർച്ചയായി കാണാൻ സാധിക്കും അതേസമയം ഈ ചാനലുകളുടെ ടെലിവിഷൻ സംപ്രേഷണം ശാശ്വതമായി നിർത്തും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ കാഴ്ചക്കാർ വരുന്ന സാഹചര്യത്തിൽ ആളുകളെ ആകർഷിക്കുന്ന തരത്തിൽ ഡിജിറ്റൽ ഉള്ളടക്കം വികസിപ്പിക്കാനുള്ള മന്ത്രാലയത്തിന്റെ തന്ത്രത്തിന്റെ ഭാഗമാണ് തീരുമാനമെന്ന് അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ഇന്ത്യയിലെ കൂടുതൽ നഗരങ്ങളിൽ നിന്ന് കുവൈറ്റിലേക്ക് പറക്കാനൊരുങ്ങി എയർഇന്ത്യ എക്സ്പ്രസ് മുംബൈയിലേക്കും മാംഗ്ലൂരുവിലേക്കും ഉൾപ്പെടെ കൂടുതൽ റൂട്ടുകളിലേക്ക് സേവനം വ്യാപിപ്പിക്കാനാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഒരുങ്ങുന്നത് പുതിയ റൂട്ടുകൾ കൂടി പ്രഖ്യാപിച്ചതോടെ കുവൈത്തിൽ നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് നടത്തുന്ന ഇന്ത്യൻ നഗരങ്ങളുടെ എണ്ണം ഏഴായി കേരളത്തിലെ കോഴിക്കോട് കൊച്ചി കണ്ണൂർ എന്നീ മൂന്ന് വിമാനത്താവളങ്ങൾക്ക് പുറമെ ചെന്നൈ തിരുച്ചിറപ്പള്ളി ബംഗളൂരു മുംബൈ എന്നിവയാണ് കുവൈത്തിലേക്ക് പറക്കാനാവുന്ന മറ്റ് ഇന്ത്യൻ നഗരങ്ങൾ കൂടുതൽ റൂട്ടുകളിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റുകൾ എത്തുന്നതിനൊപ്പം സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും നൽകാനാവുന്ന സമ്മാനമെന്ന നിലയിൽ എയർ ഇന്ത്യ ഗിഫ്റ്റ് കാർഡും കമ്പനി അവതരിപ്പിച്ചിട്ടുണ്ട് ട്രാവൽ വിവാഹ വാർഷികം ജന്മദിനം സ്പെഷ്യൽ മൊമെൻസ് എന്നിങ്ങനെ വ്യത്യസ്ത അവസരങ്ങളിൽ ഉപയോഗിക്കാനാവുന്ന ഗിഫ്റ്റ് കാർഡുകൾ എയർ ഇന്ത്യ വെബ്സൈറ്റ് വഴി വാങ്ങാം അറുപത് ദിവസം വരെ വാലിഡിറ്റിയുള്ള കാർഡുകൾക്ക് ആയിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെയാണ് വില ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ സുപ്രഭാതം പതിനൊന്നാം വാർഷിക ക്യാമ്പയിൻ പോസ്റ്റർ പ്രകാശനം ചെയ്തു കെയ്ത്താൻ രാജധാനി പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന കുവൈറ്റ് കേരള ഇസ്ലാമിക് കൗൺസിൽ വാർഷിക കൗൺസിലാണ് കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ചേർന്ന് വാർഷിക ക്യാമ്പയിൻ പോസ്റ്റർ പ്രകാശനം ചെയ്തത് ഓഗസ്റ്റ് ഒന്ന് മുതൽ പതിനഞ്ച് വരെ സുപ്രഭാതം പ്രചാരണ ക്യാമ്പയിൻ ആചരിക്കുമെന്നും സോഷ്യൽ മീഡിയ സ്റ്റാറ്റസ് ഡേ ആചരിക്കുമെന്നും കെ ഐസി നേതാക്കൾ പറഞ്ഞു ചെയർമാൻ ഷംസുദ്ദീൻ ഫൈസി എടയാറ്റൂർ കേന്ദ്ര കൗൺസിൽ മീറ്റ് ഉദ്ഘാടനം ചെയ്തു ഹംസബ കവി പ്രാർത്ഥന നിർവഹിച്ചു അബ്ദുൽ ഗഫൂർ ഫൈസി പൊന്മള അധ്യക്ഷനായിരുന്നു ആബിദ് ഫൈസി നെല്ലായ പ്രവർത്തന സാമ്പത്തിക റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു നാസർകോടൂർ സ്വാഗതവും മുനീർ പെരുമുഖം നന്ദിയും പറഞ്ഞു വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അലി പുതുപ്പറമ്പ് മുസ്തഫദ ദാരിമി മജ്ലിസുല്ല അംഗം ഹംസബ കവി കേന്ദ്ര സെക്രട്ടറിമാരായ ഹക്കീം മുസ്ലിയാർ നാസർകോടൂർ സലാം പെരുവള്ളൂർ ഫൈസൽ കുണ്ടൂർ ഫാസിൽ കരുവാരക്കൊണ്ട് സുപ്രഭാതം റിപ്പോർട്ടർമാരായ മുനീർ പെരുമുഖം ഇസ്മായിൽ വള്ളിയൂർ എന്നിവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ഡെസ്ക് വിപ്ജിയോർ കൂടി ഇന്നത്തെ കുവൈറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു